ഇന്നലെ ദ യെല്ലോ മാൻ അക്കൗണ്ട് ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ്, എക്സ്പെഷ്യലി ഫോറിൻ പ്ലെയറെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട് എന്ന്. സോ വെൽക്കം ബാക്ക്. അൽവാരോ വാസ്കസിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് കെ ബി എഫ് സിക്ക് ഒഫ്കോഴ്സ് ഒരു ഫോറിൻ സ്ട്രൈക്കറെ ആവശ്യമുണ്ട്. റോയ് കൃഷ്ണ എന്നുള്ള പേരൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വീക്സ് ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്ലെയറുടെ കാര്യം ഏകദേശം കൺഫേംഡ് അല്ലെങ്കിൽ കെ ബി എഫ് സിയുടെ റഡാറിലുള്ള ഒരു പ്ലെയർ എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട്. ഐ എഫ് ടി ഡബ്ല്യു സിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പോർച്ചുഗീസ് ഫോർവേഡ് ആയിട്ടുള്ള റാഫ ലോപ്പസുമായിട്ട് ഇനീഷ്യൽ ടോക്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പ്ലെയറിനെയാണ് അൽവാരോ വാസ്കസിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് കെ ബി എഫ് സി കണക്കാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പോളണ്ടിലെ ഫസ്റ്റ് ഇയർ ക്ലബ് ആയിട്ടുള്ള ലെഗിയ വാർസവയ്ക്ക് വേണ്ടിയിട്ടാണ് റഫേൽ ലോപ്പസ് അവസാനമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ മീൻ ആൾക്കിപ്പോഴും അവിടെ ഏകദേശം ഒരു ആറ് മാസത്തെ കോൺട്രാക്റ്റ് ഒക്കെ ബാക്കിയുണ്ട്. എനിവേ, പ്ലെയറുടെ സ്റ്റാറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ നമ്മളൊരു സ്റ്റാറ്റ്സ് മെർച്ചൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഇമ്പ്രസീവ് ആയിട്ടുള്ള റെക്കോർഡൊന്നും ആൾക്ക്, ഈവൻ ആളൊരു സ്ട്രൈക്കറാണ്, ഓക്കെ, ഒരു പ്രൈമറി സ്ട്രൈക്കർ ആയിട്ട് കൂടെ ആളുടെ സ്റ്റാറ്റ്സ് അത്ര ഇമ്പ്രസീവ് ഒന്നുമല്ല. നമ്മൾ കഴിഞ്ഞ സീസണിലെ മാത്രം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 44 മാച്ചിൽ നിന്ന് 7 ഗോളും 3 അസിസ്റ്റും മാത്രമാണ് ആളുടെ സ്റ്റാറ്റ്സ്. നമ്മൾ ആളുടെ സീനിയർ കരിയറിലെ മൊത്തം സ്റ്റാറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് അത്ര ഇമ്പ്രസീവ് അല്ല. ഏകദേശം 400 മാച്ചിൽ നിന്ന് 77 ഗോളും 19 അസിസ്റ്റും മാത്രമാണ് ആളുടെ ഒരു റെക്കോർഡ്. നമ്മളത് ഒരു സ്റ്റാറ്റ് മെർച്ചൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, ഓക്കെ, എല്ലാ സമയത്തും നമ്മൾ സ്റ്റാറ്റ്സ് മാത്രം വെച്ചിട്ട് ഒരു പ്ലെയറെ അളക്കരുത് എന്നാണ് പറയാറുള്ളത്. ആൻഡ് അതന്നെയാണ് ഈ ഒരു പ്ലെയറിൻ്റെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്. റാഫ ലോപ്പസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം ആക്ച്വലി ആളുടെ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഹയർ സ്റ്റേജസിൽ കളിച്ചിട്ട്, അതായത് യു സി എല്ലിൻ്റെ ക്വാളിഫിക്കേഷൻ, യൂറോപ്പ ലീഗ്, യൂറോപ്പ ലീഗിൻ്റെ ക്വാളിഫിക്കേഷൻ, പോർച്ചുഗലിലെ ഫസ്റ്റ് ടയർ, അങ്ങനെ കുറേയധികം മേജർ ലീഗുകളിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ആൻഡ് ആ ഒരു മാച്ച് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആളെ സൈൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ്. പക്ഷേ നിങ്ങൾ എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷൻ വെക്കുകയാണ്, എനിക്കൊരു ചോയ്സ് തരികയാണ്, റോയ് കൃഷ്ണ ഓർ റാഫ ലോപ്പസ്, ഇവരിൽ ആരെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പ്രിഫർ ചെയ്യുമെന്ന്. ഐ വുഡ് ഡെഫിനറ്റ്ലി പ്രിഫർ റോയ് കൃഷ്ണ. യാ, അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. റോയ് കൃഷ്ണനെ കെ ബി എഫ് സി സൈൻ ചെയ്താൽ ഞാൻ അത്രയും ഹാപ്പി ആവും. ആൻഡ് റാഫ ലോപ്പസിൻ്റെ പ്ലേയിങ് സ്റ്റൈലിനെ പറ്റിയിട്ടും ആളുടെ പെർഫോമൻസിനെ പറ്റിയൊക്കെ പറയാൻ പറഞ്ഞാൽ എനിക്കും ഹൈലൈറ്റ്സ് കണ്ട പരിചയം തന്നെ ഉള്ളൂ. ആളെ ഞാൻ ഇതുവരെ ലൈവായിട്ട് കണ്ടിട്ടില്ല. ബട്ട് ഒരു സർപ്രൈസിങ് ഫാക്ടർ, ഈ പ്ലെയറെ എനിക്ക് നേരത്തെ തന്നെ അറിയാം, ഇങ്ങനെ ഒരു പ്ലെയർ ഉള്ളത് എനിക്ക് അറിയാം. കാരണം FIFA 22 ഞാൻ കളിക്കുമ്പോൾ ഒരാവശ്യമില്ലാതെ എൻ്റെ പാക്കിൽ ഈ ഒരു ചെങ്ങ എപ്പോഴും വരലുണ്ട്. ഇനി നിങ്ങൾക്ക് പ്ലെയറുടെ കുറച്ച് ഹൈലൈറ്റ്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആളുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ തന്നെ ആളിഷ്ടംപോലെ വീഡിയോസ് ഇടലുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ യാ, ഇത് ജസ്റ്റ് ഒരു റൂമറാണ്, അതുകൊണ്ട് അത്ര സീരിയസ് ആയിട്ടൊന്നും ഒന്നും പറയുന്നില്ല. നിങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലെയറുടെ ക്വാളിറ്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.